താൻ വളരെ കഷ്ടപ്പെട്ട് വീഡിയോസ് ഒക്കെ ഇട്ട് വളർത്തിയെടുത്ത 30,000-ൽ കൂടുതൽ സബ്സ്ക്രൈബേഴ്സ് ഉള്ള രണ്ട് യൂട്യൂബ് ചാനലിന്റെ യൂട്യൂബ് ആഡ്സെൻസ് കമ്മ്യൂണിറ്റി ഗൈഡ്ലൈൻസ് വാർണിംഗിന്റെ അടിസ്ഥാനത്തിൽ യൂട്യൂബ് തന്നെ ഡിസേബിൾ ചെയ്യുന്നു. പട്ടാമ്പിക്കാരൻ മുഹമ്മദ് റമീസിന് അത് താങ്ങാവുന്നതിനും അപ്പുറമായിരുന്നു. തന്റെ ആയുസിന്റെ കാൽഭാഗവും യൂട്യൂബ് ചാനലിന് വേണ്ടി കഷ്ടപ്പെട്ട അദ്ദേഹം തകർന്നു. തന്റെ ചാനലിലൂടെയും സോഷ്യൽ മീഡിയകളിലൂടെയും അദ്ദേഹം ഒരുപാട് പേർക്ക് സഹായം അഭ്യർത്ഥിച്ചു. പക്ഷേ ഫലമൊന്നും ഉണ്ടായില്ല. ഒടുവിൽ യൂട്യൂബ് എനിക്ക് പറ്റിയ ഫീൽഡ് അല്ലെന്നും യൂട്യൂബിൽ എനിക്ക് ഒരിക്കലും സക്സസ് ആവാൻ കഴിയില്ലെന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം യൂട്യൂബ് വിടാൻ ഒരുങ്ങുന്നു. പട്ടാമ്പിക്കാരൻ മുഹമ്മദ് റമീസിന്റെ അധ്യായം അവിടെ അവസാനിച്ചു എന്ന് നമ്മൾ കരുതിയെങ്കിൽ തെറ്റി. തന്റെ അവസാന ശ്രമം എന്ന രീതിയിൽ പബ്ജി മൊബൈലിലേക്ക് ചെക്കേറിയ മുഹമ്മദ് റമീസ് തുടക്കമിട്ടത് ഗെയിമിംഗ് എന്ന അത്യുഗ്രൻ കലയുടെ ജനനം കൂടിയായിരുന്നു. അദ്ദേഹം തളരാതെ കളിച്ചു, തോൽവികളിൽ നിന്നും പഠിച്ചു. പ്രതീക്ഷിച്ച പോലെ തുടക്കം എളുപ്പമായില്ലെങ്കിലും അദ്ദേഹം തളർന്നില്ല. നിരന്തര പരിശ്രമം കൊണ്ടും ഡെഡിക്കേഷൻ കൊണ്ടും അദ്ദേഹം പതിയെ പതിയെ ഗെയിമിങ്ങിനെ കയ്യിലെടുക്കാൻ തുടങ്ങി. കേരളം എന്ന കൊച്ചു സംസ്ഥാനത്തിൽ 38,863 km² ആരെയും അത്ഭുതപ്പെടുത്തുന്ന ഒരു ഗെയിമിംഗ് കണ്ടന്റ് ക്രിയേറ്ററായി അദ്ദേഹം അറിയപ്പെടാൻ തുടങ്ങി. പറയുന്നത് മറ്റാരെ കുറിച്ചുമല്ല ഗൈസ്, പ്ലാനിംഗ് എന്ന തന്റെ ബെസ്റ്റ് സ്ട്രാറ്റജി ഉപയോഗിച്ച് ഏതൊരു എനിമീസിനെയും വട്ടം കറക്കുന്ന, ഒരേ സമയം നല്ലൊരു അസോൾട്ടറായും ഐക്യു ലെവൽ പ്ലെയറായും ഗെയിം പ്ലേയിൽ നിറഞ്ഞു നിൽക്കുന്ന, റിഫ്ലക്സുകൾ കൊണ്ടും അസാമാന്യ പേഷ്യൻസ് കൊണ്ടും എതിരാളികളുടെ മൂവ്മെന്റ്സിനെ പഠിക്കുന്ന ദ വൺ ആൻഡ് ഓൺലി കേരള സ്ട്രീമർ റമീസ്, ഹു ഈസ് ആൾസോ നോൺ ആസ് കാസ്ട്രോ. അപ്പം കാസ്ട്രോയുടെ കഥയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് എനിക്ക് പ്ലസ് ടുക്കാരോട് ഒരു കാര്യം പറയാനുണ്ട്. ഡെൽ ടെക്നോളജീസ് കണ്ടുപിടിച്ച മൈക്കിൾ ഡെല്ലിനും ആപ്പിൾ കണ്ടുപിടിച്ച സ്റ്റീവ് ജോബ്സിനും ഫേസ്ബുക്ക് കണ്ടുപിടിച്ച മാർക്ക് സക്കർബർഗിനും വിക്കിലീക്സ് കണ്ടുപിടിച്ച ജൂലിയൻ അസാഗിനും മൈക്രോസോഫ്റ്റ് കണ്ടുപിടിച്ച ബിൽഗേറ്റ്സിനും ട്വിറ്റർ കണ്ടുപിടിച്ച ഇവാൻ വില്യംസിനും ഒറാക്കിൾ കണ്ടുപിടിച്ച ലാരി എലിസനും വാട്സപ്പ് കണ്ടുപിടിച്ച ജുവാൻ കുമ്മോനും ഒരു പ്രത്യേകതയുണ്ട്. എന്താണെന്നല്ലേ, ഇവരാരും പ്ലസ് ടു പാസ്സായത് നല്ല മാർക്കോട് കൂടിയല്ല. മാത്രമല്ല ഇവർക്കാർക്കും ഡിഗ്രിയും ഇല്ല. പ്ലസ് ടുവിന്റെ റിസൾട്ട് അങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ നാട്ടുകാരുടെയും അയൽവാസികളുടെയും ചോദ്യങ്ങളാണ്. ഡാ, എത്ര ഉണ്ട് മാർക്ക്, എത്ര ശതമാനം ഉണ്ട് മാർക്ക്, നല്ല കോളേജിലല്ലേ അഡ്മിഷൻ കിട്ടൂ? നല്ല കോളേജിലൊന്നും അഡ്മിഷൻ കിട്ടത്തില്ലായിരിക്കും, കാരണം മാർക്ക് ഭയങ്കര കുറവല്ലേ. അങ്ങനെയൊക്കെ പറഞ്ഞു വരുന്നവന്മാരോട് പോയി പണി നോക്കാൻ പറയണം. കാരണം ഒരു വ്യക്തിയുടെ കഴിവളക്കുന്നത് SSLC ബുക്ക് റിസൾട്ടോ അല്ലെങ്കിൽ പ്ലസ് ടുവിന് കിട്ടിയ റാങ്കും ഗ്രേഡും നോക്കിയിട്ടല്ല. ഗൈസ്, എനിക്ക് നിങ്ങളോട് പറയാൻ ഇത്ര മാത്രമേ ഉള്ളൂ, കിട്ടുന്ന അവസരങ്ങളെ പ്രയോജനപ്പെടുത്തുക. നല്ല രീതിയിൽ അത് പ്രയോജനപ്പെടുത്തി നമ്മുടെ കഴിവിന്റെ പരമാവധി നമ്മൾ അതിനകത്ത് ഉപയോഗിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ വിജയിച്ചിരിക്കും. സോ നമുക്ക് നമ്മുടെ ടോപ്പിക്കിലേക്ക് കടക്കാം. സോ ഗൈസ്, യു ആർ വാച്ചിങ് വേർ മോസ് ആൻഡ് ദിസ് ഈസ് ദ സ്റ്റോറി ഓഫ് കേരളത്തിന്റെ സ്വന്തം കാസ്ട്രോ. ഒരു കണ്ടന്റ് ക്രിയേറ്റർ എന്ന നിലയിൽ ഗെയിമിലേക്കുള്ള കാസ്ട്രോയുടെ കടന്നു വരവ് ഭയങ്കര പ്രയാസമേറിയതായിരുന്നു. ഇഷ്ടപ്പെടുന്നതിനൊക്കെയും തന്റെ ചങ്കിലേക്ക് ആവാഹിക്കുന്ന, തന്റേതായ കഴിവ് കൊണ്ട് കയ്യിലെടുക്കുന്ന മലയാളി പ്രോകളുടെ മുന്നിൽ ഏറ്റുമുട്ടാൻ കാസ്ട്രോയ്ക്ക് ഒരുപാട് സ്ട്രഗിൾ ചെയ്യേണ്ടി വന്നു. എങ്കിലും നമ്മുടെ കാസ്ട്രോ തളർന്നില്ല. പബ്ജി മൊബൈൽ എന്ന ഗെയിമിൽ തന്റെ കഴിവിന്റെ പരമാവധി ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹം പതിയെ പതിയെ അറിയപ്പെടുന്ന ഒരു പ്ലെയറായി മാറാൻ തുടങ്ങി. തന്റെ ഗെയിം പ്ലേയിലെ കോമഡികളും ട്രാജഡികളും യൂട്യൂബ് ചാനലിലൂടെ അപ്ലോഡ് ചെയ്തുകൊണ്ടിരുന്ന അദ്ദേഹത്തിന്റെ തലവര മാറ്റിയത് ടിപ്സ് ആൻഡ് ട്രിക്സ് ഇൻ പബ്ജി മൊബൈൽ എന്ന ഒരൊറ്റ വീഡിയോ ആയിരുന്നു. അങ്ങനെ നമ്മുടെ കാസ്ട്രോ പതിയെ പതിയെ കേരളത്തിലെ ഗെയിമേഴ്സിനിടയിൽ അറിയപ്പെടുന്ന ഒരു ഗെയിമറാകാൻ തുടങ്ങി. കളിയിൽ തന്റേതായ സോളോ പെർഫോമൻസ് കാഴ്ചവെച്ച കാസ്ട്രോയെ തേടി ഒടുവിൽ ഇഗ്നൈറ്റ് ഇ സ്പോർട്സും എത്തി. റമീസ് കാസ്ട്രോ അങ്ങനെ IGN കാസ്ട്രോ ആയി. കാസ്ട്രോയെ കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ നമുക്ക് അദ്ദേഹത്തിന്റെ ഗെയിം പ്ലേയറിലൂടെ കാണാം. ഇത് കാസ്ട്രോ. ദൈവത്തിന്റെ സ്വന്തം നാടായ കേരളത്തിൽ ബ്ലൈൻഡ് സൈക്കോയ്ക്കൊപ്പവും ഒടിയൻ ഗെയിമിങ്ങിനൊപ്പവും MRZ ഗോഗുവിനൊപ്പവും ഈഗിൾ ഗെയിമിങ്ങിനൊപ്പവും നിക് ബ്ലൈൻഡിനൊപ്പവും കാസ്ട്രോ എന്ന പേര് ഉയർന്നു വരണമെങ്കിൽ അതിനു പിന്നിൽ അദ്ദേഹത്തിന്റെ പരിശ്രമവും കഷ്ടപ്പാടും ഉണ്ടാകുമെന്നത് തീർച്ചയായ കാര്യമാണ്. എതിരുവരുന്ന ശത്രുക്കളെ തന്റെ പൊസിഷൻ റിവീൽ ചെയ്യാതെ വട്ടം കറക്കി തന്റെ M460 കൊണ്ട് നേരിടുന്ന കാസ്ട്രോയുടെ ഗെയിം പ്ലേ ഒന്ന് കാണേണ്ടത് തന്നെയാണ്. ഫ്രാഗ് ഗ്രനേഡുകളുടെയും സ്മോക്കുകളുടെയും അകമ്പടിയോടെ വെടിയൊച്ച കേട്ട ഭാഗം ലക്ഷ്യമാക്കി നീങ്ങുന്ന കാസ്ട്രോ റഷിങ്ങും പുഷിങ്ങും ഗെയിം പ്ലേയിൽ ഒരേപോലെ കൊണ്ടുവരാറുണ്ട്. പേഷ്യൻസ് തന്റെ മെയിനാക്കിയ കാസ്ട്രോ ശത്രുക്കളുടെ മൂവ്മെന്റ്സ് മനസ്സിലാക്കി നിറയൊഴിക്കുന്നതിൽ അഗ്രഗണ്യനാണ്. തന്റെ എക്സാക്ട് ലൊക്കേഷനോ പൊസിഷനോ എതിരാളികൾക്ക് റിവീൽ ചെയ്യാതെ ചടുലമായ മൂവ്മെന്റുകൾ കൊണ്ട് ശത്രുക്കളെ തെറ്റിദ്ധരിപ്പിക്കുന്ന കാസ്ട്രോ ഗെയിമിങ്ങിലെ കൊലകൊമ്പൻ തന്നെയാണ്. നല്ലൊരു കണ്ടന്റ് ക്രിയേറ്റർ എന്നതിനുപരി കളി കാണുന്ന ആരെയും പിടിച്ചിരുത്തുന്ന ഗെയിമിംഗ് ശൈലിയും കാസ്ട്രോയുടെ മറ്റൊരു സവിശേഷതയാണ്. സാൻഡ്വിച്ച് സിറ്റുവേഷനുകൾ അസാമാന്യ പേഷ്യൻസ് കൊണ്ടും ടാക്ടിക്കൽ ഗെയിം പ്ലേ കൊണ്ടും കൈകാര്യം ചെയ്യുന്ന കാസ്ട്രോ 400,000-ലധികം സബ്സ്ക്രൈബേഴ്സ് ഉള്ള യൂട്യൂബ് ചാനലിന് കൂടി ഉടമയാണ്. റെഡ്മി മൊബൈലിൽ 4-ഫിംഗർ ക്ലോസ് സെറ്റിംഗ്സിൽ തുടങ്ങി iPhone 11 എത്തി നിൽക്കുന്ന കാസ്ട്രോ കേരളത്തിലെ കണ്ടന്റ് ക്രിയേറ്റേഴ്സിൽ നല്ലൊരു ശതമാനം ഫാൻ ബേസ് ഉള്ള പ്ലെയറാണെന്ന് നിസ്സംശയം പറയാം. വെടിയുച്ച കേട്ട ഭാഗം ലക്ഷ്യമാക്കി തന്റെ സ്കോഡായ പാബ്ലോയ്ക്കൊപ്പവും ഡോക്ടറിനൊപ്പവും നീങ്ങുന്ന കാസ്ട്രോയുടെ റഷ് ഗെയിമിങ്ങും പുഷിങ്ങും ഒക്കെ കാണാൻ യൂട്യൂബിൽ ആളുകൾ ഏറെയാണ്.
വെല്ലുവിളിക്കുന്ന ബംഗാളികളെ മടയിൽ പോയി ഒതുക്കുന്ന ശൈലി മുതൽ ബ്രിഡ്ജ് ബ്ലോക്കിംഗ് ടാക്ടിക്സ് വരെ കാസ്ട്രോയുടെ കയ്യിലുണ്ട്. കൃത്യമായ പ്ലാനിങ്ങിലൂടെ കളി മുന്നോട്ട് കൊണ്ടുപോകുന്ന കാസ്ട്രോ ഗെയിമേഴ്സ് ആകാൻ കൊതിക്കുന്നവർക്ക് ഒരു മോട്ടിവേഷൻ കൂടിയാണ്. തന്റെ ഗെയിം പ്ലേയിലെ മൊമെന്റ്സുകൾ ഒന്നുവിടാതെ തന്റെ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന കാസ്ട്രോ ലൈവ് സ്ട്രീമിലും സജീവമാണ്. യു മുംബ സ്പോർട്സിന്റെ സ്പോൺസർഷിപ്പ് ലഭിച്ചിട്ടുള്ള കാസ്ട്രോ കേരളത്തിലെ ഗെയിം സ്ട്രീമേഴ്സിൽ തിളങ്ങി നിൽക്കുന്ന ഐക്കൺ തന്നെയാണെന്ന് നിസ്സംശയം പറയാം. സ്ട്രീമേഴ്സ് ബാറ്റിലുകളിലും ലോക്കൽ ടൂർണമെന്റുകളിലും തന്റേതായ കാൽവെയ്പ് നടത്തുന്ന കാസ്ട്രോ ഒരുപാട് പേർക്ക് ഇൻസ്പിറേഷൻ കൂടിയാണ്. പഠനത്തോടൊപ്പം ഗെയിമിലും കോൺസെൻട്രേറ്റ് ചെയ്യുന്ന കാസ്ട്രോ ഒരു ഡൂക്ക് ലവർ കൂടിയാണ്. പരാജയങ്ങളിൽ പതരാതെ മുന്നോട്ടു പോകുന്ന അനേകായിരം ഗെയിമേഴ്സിന് പ്രചോദനം കൂടിയാണ് മുഹമ്മദ് റമീസ് എന്ന കാസ്ട്രോ. ആഗ്രഹിച്ചത് കിട്ടിയില്ലെങ്കിലും അർഹിച്ചത് തീർച്ചയായും കിട്ടുമെന്ന് സ്വന്തം ജീവിതത്തിലൂടെ തെളിയിച്ചിരിക്കുകയാണ് അദ്ദേഹം. സോ ഗൈസ്, മാർക്കും റാങ്ക് ലിസ്റ്റും ഒക്കെ ഉപയോഗിച്ച് ഒരു വ്യക്തിയുടെ കഴിവിനെ അളക്കാൻ പറ്റിയിരുന്നെങ്കിൽ ഈ ലോകത്ത് ലെജൻഡ്സ് ഉണ്ടാകത്തില്ലായിരുന്നു. അവസരങ്ങൾ പ്രയോജനപ്പെടുത്തുക, കഠിനമായി പരിശ്രമിക്കുക, വിജയം ഒരു നാൾ നമ്മുടെ കൂടെ എത്തും. വാക്കുകൾ എൻ്റെതല്ല, വിവേകാനന്ദൻ. സോ ഗൈസ്, എൻ്റെ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ മാത്രം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്താൽ മതി. അപ്പം ഇതേപോലൊരു ഫണ്ണി സ്റ്റെപ്പുമായിട്ട് അല്ലെങ്കിൽ വേറൊരു പ്ലെയറിൻ്റെ ജീവചരിത്രമായിട്ട് വീണ്ടും കാണുന്നതുവരേക്കും ഗുഡ് ബൈ.